ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ഹർഷജ്യോതി, സനാതന ധർമ്മ പ്രചാരസഭ, ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 445-ാമത് ദിവസമാണ് ഇന്ന്. ഗീത 15-ാം അധ്യായം പുരുഷോത്തമ യോഗമാണ് ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്തു വരുന്നത്. അതിലെ ശ്ലോകം 1 മുതൽ 11 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 12 നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം ശ്ലോകത്തിലേക്ക് പോകാം. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയതേ അഖിലം ചന്ദ്രമസി അഗ്നോ തത്തേജോ വിദ്യമാമകം. ഈ 12-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നമ്മളെ ചിന്തിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ ഒരു പ്രഭാഷണം കേട്ടിട്ട് കുറച്ചെങ്കിലും ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഭഗവാൻ ഈ ഒരു ഗീത ഉപദേശിക്കുന്നതിലൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തീരുമാനമാവും എന്ന് പറയുക. ചിന്താശക്തിയാണ് നമുക്കില്ലാത്തത്. കേട്ടതിനെ കേട്ടപാടെ വിടും. നമ്മൾ ആരും മനനം ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഇപ്പോൾ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ജ്ഞാനയജ്ഞങ്ങളൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അത് കേട്ടതിനെ ആ കേട്ടപാടെ അങ്ങോട്ട് വിടും. അതിനെ നമ്മൾ ചിന്തിക്കാനോ വിചാരം ചെയ്യാനോ നമ്മൾ മുതിരില്ല. ഇവിടെ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ എന്താണ് നമ്മുടെ ഓരോരുത്തരെയും ചിന്തിക്കാൻ പാകവിധത്തിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ് ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. ഇപ്പൊ ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഇപ്പൊ കാര്യങ്ങളുടെയൊക്കെ യഥാർത്ഥ സ്ഥിതി ലൗകികരായിട്ടുള്ള അല്ലെങ്കിൽ ബന്ധനസ്ഥരായിട്ടുള്ള ജീവന് ഇതൊന്നും മനസ്സിലാവില്ല. നമ്മളെ സംബന്ധിച്ചോളം, ഒരു സാധാരണ ആളുകളെ സംബന്ധിച്ചോളം ഈ കാര്യങ്ങളുടെ സ്ഥിതി ഒന്നും അറിയില്ല. എന്താണ് പ്രപഞ്ചം, എന്താണ് ഈശ്വരൻ, എന്താണ് മായ, ഉജ്ജന്മം എന്താണ്, പുനർജന്മം എന്താണ്, ഇതിനെ കുറിച്ചിട്ടൊന്നും ബുദ്ധിഹീനരായിട്ടുള്ള ആളുകൾക്ക് അറിയില്ല. അവർക്ക് കുറേ സമ്പാദിക്കണം, ധനസമ്പാദിക്കണം, എങ്ങനെയൊക്കെ ജീവിച്ച് പോകണം, അവസാനം മരിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്കൊന്നും കടക്കാനായിട്ട് താല്പര്യമില്ല. അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അറിയില്ല. ഫലം ദുഃഖങ്ങളിൽ നിന്നും ദുഃഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഭഗവാൻ വിശദീകരിക്കുന്നത് നമ്മൾ വേണ്ട വിധം മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് ജ്ഞാനത്തിൻ്റെ വഴിയിൽ ചുവടുറപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുക. ഭഗവാൻ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ആചാര്യം പറയുന്നതല്ല, 12-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെയാണ് പറയുന്നത്. ഞാൻ വിശദീകരിക്കുന്നത് മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ വഴിയിൽ ചുവടുറപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് ഭഗവാൻ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ്. സൂര്യചന്ദ്രന്മാരും അഗ്നിയും വൈദ്യുതിയും ഇതൊക്കെ നമ്മൾക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അല്ലേ. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വൈദ്യുതി ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, നമ്മൾ നിത്യം കാണുന്ന വസ്തുക്കളാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ തേജസ്സുകൾക്ക് പരമപുരുഷനായിട്ടുള്ള ഭഗവാനാണ് ഉറവിടമായിട്ടിരിക്കുന്നത്. ഇതാരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കാത്തത്. നമ്മൾ സൂര്യനെ കാണുന്നു, ചന്ദ്രനെ കാണുന്നു, അഗ്നിയെ കാണുന്നു, വൈദ്യുതി അറിയുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സുപരിചിതങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉറവിടം എവിടെയാണ്? ഇതിൻ്റെയൊക്കെ ഉറവിടം എവിടെയാണ്? ഇതാരെങ്കിലും അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിക്കണം എന്ന് പറയുക. അതാണ് ഭഗവാൻ ചിന്തിക്കാൻ പാകത്തിലേക്ക് നമ്മളെ ഉയർത്തുകയാണ് ഈ ശ്ലോകത്തിലൂടെ എന്ന് തുടക്കത്തിൽ ആചാര്യം പറയാനായിട്ട് കാരണം. ഇതിൻ്റെയൊക്കെ ഉറവിടം എവിടെയാണ് ഇതറിയാൻ ശ്രമിക്കുകയേ വേണ്ടു. കാര്യങ്ങളൊക്കെ അവിടെ ഭംഗിയായിട്ട് നടന്നു പോകും, ഇത്രയേ ഉള്ളൂ. ഇതൊന്നും അറിയാനായിട്ട് ശ്രമിക്കുക. ആത്മബോധത്തിൻ്റെ ആരംഭമായിട്ടുള്ള ഈ ജീവിത ദർശനം ലഭിക്കുന്ന സമയത്ത് ഭൗതിക ലോകത്തിൽ ബന്ധനായിട്ടുള്ള ജീവാത്മാവിന് തീർച്ചയായിട്ടും കാര്യമായിട്ടൊരു പുരോഗതി ഉണ്ടാവും. അല്ലാത്തവരുടെ കാര്യമൊക്കെ അധോഗതി തന്നെയാണ്, അതിലൊരു സംശയവും ഇല്ല. ആത്മബോധത്തിൻ്റെ ആരംഭമാണ്
ഈ ഒരു ജീവിത ദർശനം ഇത് ലഭിക്കുന്ന സമയത്ത് ഭൗതിക ലോകത്തിൽ, നമ്മളൊക്കെ ഭൗതിക ലോകത്തിലെ ബന്ധനസ്ഥരായിട്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ നിമിഷം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ആ ബന്ധനത്തിൽ നിന്ന് ജീവാത്മാവിന് കുറച്ചുകൂടി ഉയർച്ചയിലേക്കുള്ള സാരമായിട്ടുള്ളൊരു പുരോഗതി നമുക്ക് ഉണ്ടാകും. തികച്ചും ഈശ്വരൻ്റെ അംശങ്ങളാണ് ഈ ജീവാത്മാക്കൾ മുഴുവൻ. പുൽക്കൊടി തൊട്ട് ഉറുമ്പ് തൊട്ട് എത്ര വലിയ ജീവജാലങ്ങൾ, വൃക്ഷങ്ങളും നദികളും സമുദ്രങ്ങളും പർവ്വതങ്ങളും, ഈ പ്രപഞ്ചത്തിലെ എന്തെടുത്താലും അതെല്ലാം എന്താണ്? ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പോ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള ഈ സർവചരാചരങ്ങൾക്കും അവർക്ക് അവരുടെ സ്വഭവനമായിട്ടുള്ള സ്വന്തം വീടായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ, അല്ലെങ്കിൽ ഭഗവത് ധാമത്തില്, വൈകുണ്ഠത്തില്, അല്ലെങ്കിൽ പരമാത്മാവില്, ബ്രഹ്മത്തില് തിരിച്ചെത്താൻ എങ്ങനെ കഴിയും എന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ വീട് വിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വീട് ഏതാണ്? പരമാത്മാവ് അല്ലേ? ഭഗവാനാണ് നമ്മുടെയൊക്കെ വീട്. ഭഗവാനെ വിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഭഗവാനെ വിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് തിരിച്ചെത്തേണ്ടത് ഭഗവാനിലേക്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ വഴിതെറ്റി 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 ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ആ വഴിതെറ്റി സഞ്ചരിക്കുന്നതിന് ഇടയ്ക്കാണ് നമ്മൾ എന്തോ ഒരു നിമിത്തം കൊണ്ട് ശരിയായിട്ടുള്ള മാർഗത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇത് വഴിതെറ്റാതെ നോക്കേണ്ടത് നിങ്ങളുടെയൊക്കെ കടമ തന്നെയാണ്. സൗരയൂഥത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണ് അല്ലേ? സ്വയം പ്രകാശിക്കുന്ന ഗ്രഹവും മറ്റുള്ള എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണ്. ഇതൊക്കെ നമുക്കറിയാം. വേറെയും വിശ്വങ്ങളും അതുപോലെ തന്നെ സൗരഗ്രഹ മണ്ഡലങ്ങളൊക്കെയുണ്ട്. ഈ ഭൂമി കൂടാതെ അനേകം സൗരഗ്രഹ മണ്ഡലങ്ങളുണ്ട്. ചൊവ്വ, ബുധൻ, ഇങ്ങനെ വ്യാഴം, ഇങ്ങനെയൊക്കെ കുറേ വിശ്വങ്ങളും സൗരഗ്രഹ മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ സൂര്യചന്ദ്രന്മാരും ഗ്രഹങ്ങളും ഒക്കെയുണ്ട് അല്ലേ? എന്നാൽ ഓരോ വിശ്വത്തിലും സൂര്യൻ ഒന്നേയുള്ളൂ. ഭൂമിയിലുള്ള സൂര്യനും ചൊവ്വയിലുള്ള സൂര്യനും ബുധനിലുള്ള സൂര്യനും എല്ലാം ഒരേ സൂര്യൻ തന്നെയാണെന്ന് പറയുക. സൂര്യൻ ഒന്നേയുള്ളൂ. ചന്ദ്രൻ നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. നക്ഷത്രാണമഹം ശശി, ഭഗവത്ഗീതയിൽ ഈ 10-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകം നമ്മൾ വിചാരം ചെയ്തു, അതിൽ പറഞ്ഞിട്ടുണ്ട്. 10-ാമത്തെ ശ്ലോകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകം എടുത്തു നോക്കൂ. നക്ഷത്രാണമഹം ശശി, ഭഗവാന്റെ പരവ്യോമത്തിലെ ആധ്യാത്മിക ജ്യോതിസാണ് സൂര്യന് പ്രകാശമാകുന്നത്. ഇപ്പൊ സൂര്യോദയത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് അല്ലേ? മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുന്നു, ആദ്യം ചെയ്യുന്നത് തീ കൂട്ടലാണ്, അടുപ്പ് കൂട്ടലാണ് ആദ്യം ചെയ്യുന്ന പണി. സ്ത്രീകളൊക്കെ എഴുന്നേറ്റാൽ ആദ്യം നേരെ പോകുന്നത് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വെച്ച് അടുക്കളയിലേക്ക് പോയി അവിടെ അഗ്നി കൂട്ടി ഭക്ഷണം പാകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. എല്ലാറ്റിനും അഗ്നി വേണം. ഇപ്പോൾ വണ്ടി ഓടുന്നത് പെട്രോൾ ഒഴിച്ചിട്ടാണെങ്കിലും അതും അഗ്നിയുടെ സ്വരൂപമാണ്. ഇതിൽ വലിയ വലിയ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നത് എല്ലാറ്റിനും അഗ്നിയാണ് വേണ്ടത്. അപ്പം മനുഷ്യരുടെ പല പ്രവർത്തനങ്ങൾക്കും അഗ്നിയുടെ സഹായം വേണം. അഗ്നിയില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല അല്ലേ? അതുകൊണ്ട് സൂര്യപ്രകാശം, അഗ്നി, നിലാവ് ഇതൊക്കെ ജീവാത്മാക്കൾക്ക് എത്രയും ആവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവയുടെ സഹായമില്ലാതെ ഒരു ജീവിക്കും ഇവിടെ ജീവിക്കാനായിട്ട് സാധ്യമല്ല. ചന്ദ്രപ്രകാശമാണ് സർവസസ്യങ്ങളെയും പോഷിപ്പിക്കുന്നത് അല്ലേ? ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിൽ, ആ ഒരു കരുണയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് നമുക്ക് നിഷ്പ്രയാസം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. വാസ്തവത്തിൽ ഒരു ദിവസം സൂര്യൻ ഉദിക്കാതിരുന്നാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ അല്ലേ? അപ്പോൾ ഭഗവത് കരുണ ഇല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാരാകട്ടെ, അഗ്നിയാകട്ടെ, ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറയുക. അപ്പോൾ അവയുടെ സഹായമില്ലെങ്കിൽ ആർക്കും ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പം ബന്ധനായിട്ടുള്ള ജീവാത്മാവിനെ ആത്മബോധത്തിലേക്ക് നയിക്കുന്നതാണ് ഇത്തരം ചിന്തകൾ. ശ്ലോകം 13 നമുക്ക് നാളെ വിചാരം ചെയ്യാം. എല്ലാവർക്കും ഹരിയോം.